ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സാമൂഹ്യശാസ്ത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ ക്ലാസ്സാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലേ ഓ ഓക്കെ അപ്പോൾ എല്ലാവരും അതിൽ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മൾ ചുറ്റുവട്ടത്തൊന്നും നിരീക്ഷിക്കുക എന്താണ് കാണുന്നത് നല്ല മഴയാണല്ലേ ശക്തമായ മഴയാണ് നമുക്കിപ്പോൾ വർഷകാലമാണ് ഏത് വർഷകാലമാണ് പറയൂ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വർഷകാലം ഏതാണ് അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ആ എന്താണ് കാലവർഷം എന്താണ് കാലവർഷം ഇതിന് വേറൊരു പേരുണ്ടല്ലോ നമ്മുടെ മലയാള മാസവുമായി ഒക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു പേരുണ്ടല്ലോ അതെന്താണ് പറയൂ യെസ് ഇടവപ്പാതി എന്താണ് ഇടവപ്പാതി അപ്പോൾ നമ്മൾ ഇടവമാസം മലയാളമാസം ഇടവമാസം പകുതിയായി അപ്പോൾ കിട്ടുന്ന മഴ അതായത് ജൂൺ ഒന്നിനാണ് അത് കൃത്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഇടവപ്പാതി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പറയുന്ന കേരളത്തിൽ പറയുന്ന പേരാണ് പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഇത് അറിയപ്പെടുന്നത് വേറെ പേരിലാണ് എന്താണ് ആ പേര് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷ കൊണ്ടു തരുന്നത് ശക്തമായ മഴക്കാലം കൊണ്ടു തരുന്നത് ആരാണ് സത്യം പറയുകയാണെങ്കിൽ കാറ്റാണ് ഏത് കാറ്റ് മൺസൂൺ കാറ്റുകളാണ് ഓക്കെ അപ്പോൾ നമ്മളെ കാലവർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ശക്തമാണ് നമ്മളെ ചുറ്റുപാടൊക്കെ വെള്ളം നിറയും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം നിറയും ജലാശയങ്ങളൊക്കെ നിറഞ്ഞ കവിഞ്ഞൊഴുകും അപ്പോൾ നിങ്ങളൊക്കെ ഒന്നിപ്പോൾ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുമെന്ന് ഈ ജലാശയങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ എന്താണ് ഒന്ന് ഇറങ്ങിയാൽ എന്താണെന്നൊക്കെ തോന്നും അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അപകടകരമാണ് നിങ്ങൾ എല്ലാവരും ക്വാറൻറ്റൈനിൽ ജാഗ്രതയിലാണ് അതേപോലെ തന്നെ ജാഗ്രതയിൽ വീട്ടിലിരിക്കുക മഴയെ ആസ്വദിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ജാഗ്രത നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത് അല്ലെ പഠിച്ചിരുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തായിരുന്നു ആ അഗിയ സോഫിയ അതിൻ്റെ പ്രത്യേകതകൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കി അതോടുകൂടി കിഴക്കൻ റോമ സാമ്രാജ്യം തകർന്നു അപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു അതിൽ ഒരു വിഭാഗം ജനങ്ങൾ ഇറ്റലിയിലേക്കാണ് പോയിരുന്നത് ഓക്കെ അപ്പോൾ ഇറ്റലിയിലേക്ക് പോയ ജനങ്ങൾ ആരെല്ലാമാണ് എന്താണ് അവരുടെ പ്രത്യേകത എന്തിനാണ് അവർ ഇറ്റലിയിലേക്ക് പോയത് ഇറ്റലിയിലേക്ക് അഭയം തേടി എത്തിയത് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യം ഒരു ഭൂപടമാണ് ആ ഭൂപടത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന യൂണിറ്റിലെ പല സ്ഥലങ്ങളും കണ്ട് പരിചയപ്പെട്ടുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഭൂപടം നിരീക്ഷിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത് എന്ന കാര്യം പരിശോധിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കേണ്ട ചില രാജ്യങ്ങൾ നമുക്ക് യൂറോപ്പിൻ്റെ ഭൂപടത്തിൽ നോക്കി മനസ്സിലാക്കാം എല്ലാ കുട്ടികളും ഭൂപടത്തിൽ ശ്രദ്ധിക്കുക ആ നീല മാർക്ക് ഇട്ടിരിക്കുന്ന രാജ്യമാണ് തുർക്കി അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പച്ച മാർക്ക് ഇട്ടിട്ടുണ്ട് ഈ പച്ച മാർക്ക് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു രാജ്യമാണ് ഇവിടെ ഇതാണ് ഗ്രീസ് എന്ന് പറയും മഞ്ഞ വരയിട്ടിരിക്കുന്നത് ഗ്രീസ് അല്ലെ ഗ്രീക്ക് എന്ന് പറയും പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു രാജ്യമാണ് ഇറ്റലി ഇതാണ് ചോപ്പ് വരയിട്ടിരിക്കുന്നതാണ് ഇറ്റലി എന്ന് പറയുന്നത് ഇറ്റലിയുടെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറൻ ഡോമാ സാമ്രാജ്യവും കിഴക്ക് ഭാഗം കിഴക്കൻ ഡോമാ സാമ്രാജ്യവുമായിരുന്നു കിഴക്കൻ ഡോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ അപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിലുള്ള ജനങ്ങൾക്ക് ഗ്രീക്ക് സംസ്കാരവുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നത് അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തെ പിന്തുടർന്നു വന്ന ജനങ്ങളായിരുന്ന അവർ പണ്ട് കാലത്ത് അല്ല പൗരാണിക കാലത്ത് ഗ്രീസിലെ നൂറുകണക്കിന് ചിന്തകന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു ആനപ്പെട്ടവരായിരുന്നു സോക്രട്ടീസ് അതുപോലെ തന്നെ അനക്സിമാണ്ടർ പ്ലാറ്റോ തുടങ്ങിയ ആളുകൾ അപ്പോൾ അവരുടെയൊക്കെ കൃതികൾ വായിക്കുകയും മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്തിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഉണ്ടായിരുന്നത് അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആക്രമിച്ച സമയത്ത് അവരെന്ത് ചെയ്തു എന്നറിയോ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ധാരാളം ഗ്രന്ഥാലയങ്ങളുണ്ടായിരുന്നു ഈ ഗ്രന്ഥാലയങ്ങൾക്കൊക്കെ അവർ തീയിട്ടു ലൈബ്രറികൾക്കൊക്കെ തീയിട്ടു അപ്പോൾ ഈ പണ്ഡിത സമൂഹം എന്ത് ചെയ്തു എന്നറിയോ അവശേഷിക്കുന്ന പുസ്തകങ്ങളും കയ്യെഴുത്ത് പ്രതികളൊക്കെ കയ്യിലെന്തിക്കൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് പോയത് മനസ്സിലായില്ലേ ഈ പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അധ്യാപകരുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിഷങ്കരന്മാരുണ്ടോ ചികിത്സിക്കുന്ന ആളുകളുണ്ടായിരുന്നു തത്വചിന്തകരുണ്ടായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞരുണ്ടായിരുന്നു അച്ചടി വിദഗ്ധന്മാരുണ്ടായിരുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു ഉന്നതമായ ഒരു സമൂഹമാണ് ഇറ്റലിയിലേക്ക് പോയത് അപ്പോൾ ഇറ്റലിയിലേക്ക് പോയിട്ട് എന്താ സംഭവിക്കുന്നത് ഇറ്റലിയിലെ ജനങ്ങൾ അവ അവരെ സ്വീകരിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടേക്ക് പോവാൻ ഒരു കാരണമുണ്ട് ആ കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്താൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ഇറ്റലിയിലേക്ക് പോയത് നമുക്ക് നോക്കാം അപ്പോൾ പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി നമ്മൾ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നദീതട സംസ്കാരങ്ങൾ സിന്ധു നദീതട സംസ്കാരം നൈൽ നദീതട സംസ്കാരം യു ടൈഗ്രീസ് നദീതട ഗ്രീസ് നദീതയുടെ സംസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതേപോലെ ഗ്രീസിലും നമ്മൾ ഭൂപടത്ത് കണ്ട ഗ്രീസിലും ഇറ്റലിയിലും റോമൻ സംസ്കാരവും നിലനിന്നിരുന്നു അപ്പോൾ ഗ്രീക്ക് റോമൻ സംസ്കാരം എന്ന് പറയും അപ്പോൾ പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി വളരെ സമ്പന്നമായ രാജ്യം ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഇറ്റലിയിലെ വ്യാപാരികൾക്ക് ഭരണത്തിൽ വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു അവർ സമ്പന്നരായതുകൊണ്ട് തന്നെ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അവിടേക്ക് ചെന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കി ഇറ്റലിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും അംഗീകാരങ്ങൾ ലഭിക്കാനും സൃഷ്ടികളൊക്കെ നടത്താനുള്ള അവസരം പ്രോത്സാഹനം അവിടെ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരവിടേക്ക് പോകുന്നത് ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു അതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഈ വ്യാപാരികൾ വെറും കച്ചവടക്കാരല്ല ആ രാജ്യത്തിൻ്റെ ചരിത്രപരമായ പൈതൃകങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ താൽപ്പര്യരായിരുന്നു ഇറ്റലിയിൽ ചെന്നാൽ തങ്ങളുടെ ഇതായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും അതേപോലെ തന്നെ പ്രോത്സാഹനം ലഭിക്കും എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് എ എന്ന് തോന്നിയതുകൊണ്ടാണ് പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഇറ്റലിയിലേക്ക് പോ പോയത് ഓക്കെ കുട്ടികൾക്കെല്ലാം മനസ്സിലായല്ലോ ഇറ്റലിയിൽ എത്തിച്ചേർന്ന സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും പൗരാണിക റോമൻ ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി മാത്രമല്ല അക്കാലത്തെ സംഭവങ്ങളെ അവർ പുനരാവിഷ്കരിക്കാൻ തുടങ്ങി അങ്ങനെ ഇറ്റലിയിൽ കലാരംഗത്തും സാഹിത്യരംഗത്തുമൊക്കെ ഒരു ഉണർവ് ഉണ്ടാവുകയാണ് നിലവിലുണ്ടായിരുന്ന സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ് വളരെ കാലം യാതൊരു മാറ്റവും ഉണ്ടാവാതെ നിന്നിരുന്ന ഇറ്റാലിയൻ സമൂഹത്തിൽ കലാരംഗത്തും സാഹിത്യരംഗത്തും വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് അങ്ങനെ ഇറ്റലിയിൽ ആരംഭിച്ച ഈ മാറ്റം ഈ പരിവർത്തനം ഈ നവീകരണം യൂറു സാവധാനം യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും വ്യാപിക്കുകയാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് കുട്ടികളെ നവോത്ഥാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് യൂണിറ്റ് ഒന്ന് പേജ് നമ്പർ ഒമ്പതിൽ നോക്കുക അവിടെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പം നവോത്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതിന് മുമ്പേ മാഷ് നിങ്ങളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു രണ്ടാമത്തെ ചോദ്യം പതിമൂന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് മൂന്നാമത്തെ ചോദ്യം നവോത്ഥാനം എന്നാൽ എന്ത് മൂന്ന് ചോദ്യങ്ങളും എല്ലാവരും കേട്ടല്ലോ ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കാം മാഷ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ മനസ്സിലിരുത്തി എല്ലാ കുട്ടികളും ആ കുറിപ്പൊന്ന് വായിക്കുക വേണമെങ്കിൽ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതാം അപ്പം ആദ്യം നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം മധ്യകാലഘട്ടത്തിൽ കലാ സാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ അല്ലെങ്കിൽ ലത്തീൻ ഗ്രീക്ക് എന്നിവയായിരുന്നു ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം അതോടെ മതപരമായ ആശയങ്ങൾക്കു പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി സമാനമായ മാറ്റങ്ങൾ ചിത്രകല ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണത്തുറയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം ഇനി മാഷപ് നേരത്തെ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നോട്ട് ബുക്കിൽ കുറയ്ക്കുക വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ ഓക്കെ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പം നമുക്ക് ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും മാഷ പറയാം നിങ്ങൾ നിങ്ങൾ എഴുതിയ ഉത്തരം ഒന്ന് പരിശോധിക്കുക സ്വയം വിലയിരുത്തുക ഒന്നാമത്തെ ചോദ്യം മധ്യകാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു ഉത്തരം മധ്യകാലഘട്ടത്തിൽ കലാസാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം പതിമൂന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഉത്തരം ലാറ്റിൻ ഗ്രീക്ക് ഭാഷകൾക്ക് പകരം പ്രാദേശിക ഭാഷകളായ സ്പാനിഷ് ഫ്രഞ്ച് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കത്തക്ക വിധം സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി ചിത്രകല ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ മാനവികത എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുകയും അത് യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു മൂന്നാമത്തെ ചോദ്യം നവോത്ഥാനം എന്നാൽ എന്ത് പതിമൂന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ കലാ സാഹിത്യം ചരിത്രം എന്നിവയുടെ ഉള്ളടക്കം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം നൽകുന്നതായി മാറി മനുഷ്യജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചനകളും സൃഷ്ടികളും നടത്താൻ തുടങ്ങി അങ്ങനെ മാനവികത എന്ന കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെട്ടു മാനവികത യുക്തിചിന്തയുടെയും അന്വേഷണ വളർച്ചയ്ക്ക് കാരണമായി അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഉത്തരങ്ങൾ കേട്ടു നിങ്ങൾ നിങ്ങളുടെ കുറിപ്പുകളെ സ്വയം വിലയിരുത്തുക മെച്ചപ്പെടുത്തേണ്ടവർ മെച്ചപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ നവോത്ഥാനം മാനവികത തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ചർച്ചയിലൂടെ നമ്മൾ എത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നവോത്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഒന്ന് മാനവികത രണ്ട് യുക്തിചിന്ത മൂന്ന് അന്വേഷണത്വര നാല് പ്രാദേശിക ഭാഷകളുടെ വളർച്ച ഒരിക്കൽ കൂടി പറയാം മാ മാനവികത യുക്തിചിന്ത അന്വേഷണത്വര പ്രാദേശിക ഭാഷകളുടെ വളർച്ച അപ്പോൾ എന്താണ് മാനവികത മതകേന്ദ്രീകൃതമായിരുന്ന സാഹിത്യകൃതികളും കലാശിഷ്ടികളുടെയും സ്ഥാനത്ത് മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രമേയമായ കൃതികളും കലാസൃഷ്ടികളും രൂപം കൊണ്ടു യുക്തിചിന്തയോ സംഭവങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷണത്തോയോ അറിയപ്പെടാത്ത കാര്യങ്ങളും പ്രപഞ്ച നിയമങ്ങളും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന താല്പര്യമുണ്ടായി ഇതിൻ്റെ ഭാഗമായി അന്വേഷണങ്ങൾ നടക്കുന്നു ഭൂമിശാസ്ത്രപരമായ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു പ്രാദേശിക ഭാഷകളുടെ വളർച്ച ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരം സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്ത പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നോട്ട് ബുക്കിലേക്ക് രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു എല്ലാവരും ഹോംവർക്കുകൾ കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തി ചെയ്തു വയ്ക്കണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം